ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിനിൻസ് വേൾഡ്. ഓണം സ്പെഷ്യലായിട്ട് ഞാനന്ന് ഉണ്ടാക്കുന്നത് നാരങ്ങ അച്ചാറാണ്. അത് നമ്മുടെ കരിനാരങ്ങ ഉണ്ടല്ലോ, വടുകപ്പുളി നാരങ്ങ എന്ന് പറയും, ആ നാരങ്ങ വച്ചിട്ടുള്ള അച്ചാറാട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കും. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഞാനിതിലേക്ക് 20 പച്ചമുളകാണ് അരിഞ്ഞത് ഇട്ട് കൊടുക്കണേ. പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നാരങ്ങ ഞാൻ തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ വെളുത്തൊരു ഭാഗം കൂടി ഉണ്ടല്ലോ, അതും കൂടി കളഞ്ഞതിന് ശേഷമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കണേ. കാരണം ആ വെളുത്തൊരു ഭാഗം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കയ്പുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതും കൂടിയും കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 1 മണിക്കൂർ ഉപ്പിട്ട് വച്ചിരുന്നു. അപ്പോൾ ആ നാരങ്ങ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നാരങ്ങയൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടും കയ്പുണ്ടാവില്ല കേട്ടോ ഈ നാരങ്ങച്ചാറിന്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര അലിയണ വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൊണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഈ അച്ചാർ 2-3 ദിവസം മാത്രം പുറത്ത് വെച്ചാൽ മതി. പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണം. ഇനി തിളപ്പിച്ച് ആറിയ വെള്ളം എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പോളം ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി. ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.